ഹലോ ഫ്രണ്ട്സ്, നമ്മളിൽ പലരും മസാജ് സെന്ററിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. പക്ഷേ അകത്ത് എങ്ങനെയാണെന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ എന്ത് തന്നെയാണ് അതിനുള്ളിൽ നടക്കുന്നത്, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഒരു റിയൽ ലൈഫ് സ്റ്റോറി വെച്ചെടുത്ത പടമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദ ക്ലയന്റ് ലിസ്റ്റ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. 2010 ഈ ഫിലിം റിലീസായിരിക്കുന്നത്. 2004 ടെക്സസിൽ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം മുൻനിർത്തിയെടുത്ത ചിത്രമാണ് ദ ക്ലയന്റ് ലിസ്റ്റ്. 3 മക്കൾക്ക് അമ്മയായ ഇവരാണ് നമ്മുടെ പടത്തിന്റെ ഹീറോയിൻ. ഇവരുടെ പേരാണ് സമന്ത. സുന്ദരനായ ഹസ്ബൻഡും 3 മക്കളുമായി ഒരു വീട്ടിൽ അവർ താമസിച്ചു വരുന്നു. എന്നാൽ ഇവരുടെ വീട്ടിലെ കഷ്ടപ്പാട് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. എന്തെന്നാൽ ഹസ്ബൻഡിന്റെ കാലൊടിഞ്ഞതുകൊണ്ട് കൺസ്ട്രക്ഷൻ ജോലി നഷ്ടപ്പെട്ടു. ഇവർക്കും വേറെ ജോലിയൊന്നുമില്ല, വീടും ലോണിലാണ്. ആ ലോൺ ക്യാഷ് അടയ്ക്കാനും ഇപ്പോൾ ഇവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല. ഈ അവസ്ഥയിൽ മകൻ ഫുട്ബോൾ ക്ലാസ്സിൽ ചേരണമെന്നും മകൾക്ക് വീഡിയോ ഗെയിം വേണമെന്നും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ഹസ്ബൻഡും വൈഫും ടിപ്ടോപ്പായി റെഡിയായി ബാങ്കിൽ ലോണിന്റെ ആവശ്യങ്ങൾക്കായി പുറപ്പെടുന്നു. അമ്മയോട് ഹൗസിംഗ് ലോണിന്റെ കാര്യം എന്തായി എന്ന് അന്വേഷിക്കാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി ബാങ്കിലേക്ക് എത്തുന്നു. നമ്മുടെ നായിക കാണാൻ അതീവ സുന്ദരിയായാണ് ഡ്രസ് ചെയ്തു വന്നിരിക്കുന്നത്. ഈ ഡ്രസ്സിംഗ് കണ്ടിട്ട് അവർ എങ്ങനെ ഈ ലോൺ നിഷേധിക്കും എന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ ഫാമിലി ഫ്രണ്ട്സ് പെട്ടെന്ന് അരികിലേക്ക് വരുന്നു. അവരുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കെ നമുക്കിപ്പോൾ ഇതിന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ധൃതിയിൽ ബാങ്കിനുള്ളിലേക്ക് പോകുന്നു. അവിടെ എല്ലാ ബാങ്കിലും ഉള്ളതുപോലെ ജാടയുടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളോട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വേണമെന്നും ഹൗസിംഗ് ലോൺ എങ്ങനെയെങ്കിലും അടയ്ക്കാമെന്നും നിങ്ങൾ വേറൊന്നും ചെയ്യരുതെന്നും കെഞ്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ഓഫീസർ സമന്തയെ കണ്ട് മയങ്ങിയിട്ടും പറ്റില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് രണ്ടുപേരും സങ്കടത്തോടെ മടങ്ങുന്നു. അതിനുശേഷം സമന്ത രണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ ഒരാൾ ബാർ ഉടമയാണ്, മറ്റൊരാൾ ലോയറും. ഇവർ 3 സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമന്ത, എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല, കുടുംബത്തിലെ കാര്യം കഷ്ടത്തിലാണ്, ഹസ്ബൻഡിനും ജോലിയില്ല, താൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഫാമിലി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ മസാജ് സെന്ററിലേക്ക് ആളിനെ ആവശ്യമുണ്ട് എന്ന് പരസ്യം കാണുന്നു. സമന്ത ടിഷ്യൂസിനെ പറ്റിയും ശരീരത്തിനെ പറ്റിയും മുമ്പ് പഠിച്ചിട്ടുള്ളതിനാൽ തനിക്ക് ഈ ജോലി ചെയ്യാൻ എളുപ്പമായിരിക്കുമെന്നും വീടിന്റെ അടുത്താണെന്നും ചിന്തിക്കുന്നു. അവർ ഉടനെ തന്നെ മസാജ് സെന്ററിലേക്ക് പോകുന്നു. അവിടെ എത്തിയ സമന്ത അവരോട് തന്നെ പരിചയപ്പെടുത്തുന്നു. തനിക്ക് അവിടെ ജോലി കിട്ടുമോ എന്നും അന്വേഷിക്കുന്നു. തീർച്ചയായും തനിക്കിവിടെ ജോലി ലഭ്യമാണ്, നാളെ രാവിലെ മുതൽ ജോയിൻ ചെയ്താൽ മതിയെന്ന് അവർ സമന്തയോട് പറയുന്നു. ഇതും കേട്ട് സമന്ത വൈകിട്ട് വീട്ടിൽ വന്ന് ഫാമിലിയുമായി ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴാണ് ഹസ്ബൻഡ് അരികിൽ വന്നിട്ട് തന്റെ മോട്ടോർ ബൈക്ക് വിറ്റു എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, ബൈക്ക് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് കുറച്ചുനാൾ മുന്നോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നു. എത്രയൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ആ കുട്ടികളുടെ കുറുമ്പിൽ അവർ എല്ലാ പ്രശ്നങ്ങളും മറന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ സമന്ത മസാജ് സെന്ററിലേക്ക് പോകുന്നു. അവിടുത്തെ ഓണർ ബാക്കി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. യമ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ശേഷം ഞങ്ങളിവിടെ മസാജ് മാത്രമല്ല വേറൊരു ജോലിയും ചെയ്യുന്നുണ്ട്, അതാണ് കസ്റ്റമേഴ്സിന് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് സമന്തയെ ഒരു കണ്ണാടിയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ ഉൾവശം കാണാൻ പറ്റുന്നതും മറുവശത്തു കൂടി നോക്കിയാൽ കണ്ണാടി പോലെ തോന്നിക്കുന്ന രീതിയിലുമുള്ളതാണവ. യമ അവിടെ ഒരു കസ്റ്റമറിന്റെ കൂടെ മസാജ് എന്ന പേരിൽ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട സമന്ത പരിഭ്രാന്തിയിലാകുന്നു. ഇതാണോ നിങ്ങൾ മസാജ് സെന്റർ എന്ന് പറഞ്ഞ് നടത്തുന്നത് എന്ന് ബഹളം വെച്ചുകൊണ്ട് സമന്ത ഷോക്കായി അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി സമന്തയും ഹസ്ബൻഡും തിരിച്ചു വരുമ്പോൾ പെട്രോൾ അടിക്കാൻ പമ്പിൽ നിർത്തുന്നു. അവിടെ വെച്ച് മദ്യലഹരിയിൽ ഹസ്ബൻഡ് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. താൻ ബൈക്ക് വിറ്റ ക്യാഷ് മുഴുവൻ കള്ളുകുടിച്ചുവെന്നും തന്റെ മനസ്സ് വളരെ കഷ്ടത്തിലാണെന്നും മകൻ ഫുട്ബോൾ ക്ലാസ്സിൽ ചേർക്കണമെന്നും പറയുന്നുണ്ടായിരുന്നു. തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും തനിക്ക് ജോലിയില്ലെന്നും സമന്ത ഇപ്പോൾ ജോലിക്ക് പോവാൻ ശ്രമിക്കുന്നുവെന്നും ഒക്കെ പുലമ്പുന്നുണ്ട്. ഇത് കേട്ട സമന്തയ്ക്ക് അതിയായ ദേഷ്യം തോന്നുന്നു. പെട്രോൾ അടിക്കാൻ പോലും ക്യാഷ് ഇല്ല, ആകെ $1 ഉള്ളതെന്നും $1 കൊണ്ട് അമേരിക്കയിൽ ജീവിക്കാൻ പറ്റില്ലെന്നും സമന്ത പറയുന്നു. ആ ഒരു തെറ്റായ നിമിഷത്തിൽ സമന്ത മസാജ് സെന്ററിലേക്ക് വിളിച്ച് താൻ നാളെ മുതൽ ജോലിക്ക് വരാമെന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നതിൽ ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോവാൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം രാവിലെ കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷം സമന്ത മസാജ് സെന്ററിൽ ജോലിക്ക് പോകുന്നു. അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളെല്ലാം ഹോട്ടായാണ് വസ്ത്രം ധരിക്കുന്നത്. അതേപോലെ തന്നെ സമന്തയും വസ്ത്രം ധരിച്ചു തന്റെ ആദ്യത്തെ കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യുന്നു. ആ കസ്റ്റമറിനെ മസാജ് ചെയ്തുകൊണ്ട് ഈ ജോലിയിൽ തന്റെ ആദ്യത്തെ ദിവസമാണെന്നും
നിങ്ങളുടെ ഭാര്യയ്ക്ക് സുഖമാണോ, എത്ര മക്കളുണ്ട് എന്നൊക്കെ ഓരോന്ന് ചോദിച്ച് അയാളെ ശല്യം ചെയ്യുന്നു. മകൾ വിളിക്കുമ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ക്ഷുഭിതനായി, ഇങ്ങനെയാണോ നിങ്ങൾ സർവീസ് ചെയ്യുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ ഇറങ്ങുന്നു. സമന്ത സങ്കടത്തോടെ, താങ്കൾ ഇങ്ങനെ പോയാൽ എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടും എന്ന് കെഞ്ചുന്നു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അയാൾ പോകാൻ ഇറങ്ങുമ്പോൾ, ഇതല്ലേ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സമന്ത നഗ്നയായി നിൽക്കുന്നു. ഇത് കണ്ട കസ്റ്റമർ അവിടെ തന്നെ തുടരുന്നു. ശേഷം ജോലി കഴിഞ്ഞ് കാറെടുത്ത് സമന്ത വീട്ടിലേക്ക് പോകുന്നു. ചിന്ത മുഴുവൻ ജോലിയെ പറ്റിയായിരുന്നു. ഒരു ദിവസം തന്നെ ധാരാളം ക്യാഷ് സാലറി ആയി കിട്ടി. പക്ഷേ സമന്തയ്ക്ക് ജോലി ഭയങ്കരമായി വെറുക്കുന്നു. കാർ സൈഡാക്കി സമന്ത പെട്ടെന്ന് പുറത്തിറങ്ങി ഛർദ്ദിക്കുന്നു. ഈ കഷ്ടതകളെല്ലാം ആരോടെങ്കിലും പങ്കുവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുന്നു. തന്റെ മനസ്സിലുള്ളതെല്ലാം ഫ്രണ്ടിനോട് പറഞ്ഞുകൊണ്ട് സമന്ത ശാന്തമായി ഇരിക്കുന്നു. ശേഷം കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ പോയി കുട്ടികളുമായി സന്തോഷത്തോടെ ഇരിക്കുന്നു. പക്ഷെ അന്ന് രാത്രി തനിക്ക് ഉറങ്ങാനേ പറ്റിയിരുന്നില്ല. ഇങ്ങനെ ഒരു ജോലിയാണോ താൻ ചെയ്യുന്നത് എന്നായിരുന്നു ചിന്ത മുഴുവൻ. അടുത്ത നാൾ മുതൽ ആ ജോലിയിൽ തന്നെ സമന്ത തുടരുന്നു. ഓരോ ദിവസവും ഓരോ രീതിയിൽ റെസ്റ്റ് ചെയ്തും കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്തും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നു. വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാവർക്കും സമന്തയെയാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ മസാജ് സെന്റർ ഫേമസ് ആവുന്നു. സമന്തയും ജോലിയുമായി തൃപ്തിപ്പെട്ടിരുന്നു. വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം സമന്തയെ വളരെ ഇഷ്ടപ്പെടുകയും ഗിഫ്റ്റുകൾ നൽകാനും തുടങ്ങിയിരുന്നു. ഒരു ദിവസത്തെ ടിപ്പ് തന്നെ വളരെ കൂടുതലായിരുന്നു. അത് വെച്ച് ബാങ്ക് ലോണും വളരെ ഈസിയായി അടഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ചു നാൾക്ക് ശേഷം ഒരു ക്രിസ്മസ് പാർട്ടിയിൽ എല്ലാവർക്കും സമന്ത ഗിഫ്റ്റ് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് ഹസ്ബൻഡിന് ഒരു ബൈക്കും സർപ്രൈസ് ആയി നൽകുന്നു. സന്തോഷത്തോടെ, ഇത്രയും വലുതല്ലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് സമന്തയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. തുറന്നു നോക്കുമ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് കാണുന്നു. താൻ അവിടെ ജോലിക്ക് ചേർന്നെന്നും കുറച്ചു നാളുകൾക്കുള്ളിൽ കഷ്ടതകളെല്ലാം മാറും, ശേഷം സമന്ത ജോലിക്ക് പോവേണ്ടി വരില്ല എന്നും ഹസ്ബൻഡ് പറയുന്നു. സമന്തയും, ശരി, നിങ്ങൾ ഈ ജോലി നന്നായിട്ട് ചെയ്യൂ എന്ന് പറയുന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിയുന്നു. ശേഷം മസാജ് സെന്ററിൽ ഒരാൾ വരുന്നു. അയാളെ കണ്ടയുടൻ യമ ഷോക്കായി നിൽക്കുന്നു. എന്തെന്നാൽ അയാൾ ചർച്ചിൽ ജോലി ചെയ്യുന്നതാണ്. അയാൾ ശുദ്ധിയുള്ള ആളായിരിക്കേണ്ടതാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നു. യമ അതീവ ദൈവവിശ്വാസിയാണ്. ഇത് തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോകുന്നു. സമന്തയെ കാണുമ്പോൾ കാര്യം പറയുന്നു. ശരി, യമ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചോളൂ, ഇത് താൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിരിയുന്നു. യമ നേരെ ചർച്ചിന്റെ മുന്നിലുള്ള രണ്ട് ആളുകളോട് മസാജ് സെന്ററിനെ പറ്റി പറയുന്നു. അവിടെ വേറെ പലതുമാണ് നടക്കുന്നതെന്നും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നും പറയുന്നു. ശേഷം സമന്ത ധൃതിയിൽ ജോലി സ്ഥലത്തു നിന്നും കാറെടുത്ത് തന്റെ മകന്റെ ഫുട്ബോൾ മാച്ച് കാണാൻ എത്തുന്നു. ശേഷം മകൻ വന്ന് കെട്ടിപ്പിടിച്ചിട്ട്, ഞാൻ അടിച്ച ഗോൾ കണ്ടായിരുന്നു അമ്മയെന്ന് സന്തോഷത്തോടെ ചോദിക്കുന്നു. ജീവിതം മൊത്തത്തിൽ സന്തോഷത്തിൽ പോകുന്നു. ഹസ്ബൻഡും ജോലിക്ക് പോകുന്നു. അതുകൊണ്ട് ഈ ജോലി എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് കരുതുന്നു. യമ എന്ന പെൺകുട്ടി ഇതുവരെയും മസാജ് സെന്ററിൽ തിരിച്ചു വന്നിട്ടില്ല. മസാജ് സെന്ററിൽ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം സമന്തയെ മതിയായിരുന്നു. ബാക്കിയുള്ള സ്റ്റാഫുകൾക്കെല്ലാം അസൂയ തോന്നുന്നു. എന്നിട്ട് സമന്ത എന്താണ് ഇതിനു മാത്രം ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കാൻ അവർ തുടങ്ങുന്നു. സമന്ത എല്ലാരെയും വളരെ എളുപ്പത്തിൽ സംസാരിച്ച് വശത്താകുന്നു. സമന്ത വളരെ ഫേമസ് ആകുന്നു. ഇങ്ങനെ തുടരുമ്പോൾ സമന്തയ്ക്ക് ഉറങ്ങാൻ പറ്റാതെയാകുന്നു. മുഖമെല്ലാം വളരെ ക്ഷീണിച്ചു തുടങ്ങി. അങ്ങനെ ഒരു കസ്റ്റമർ തന്നെ കാണാൻ വളരെ ക്ഷീണിതയാണല്ലോ എന്ന് പറഞ്ഞ് ഇത് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊക്കെയിൻ കൊടുക്കുന്നു. സമന്ത അത് വാങ്ങി ബാഗിലേക്ക് വെക്കുന്നു. പക്ഷെ അന്ന് രാത്രി അത് ഉപയോഗിക്കാതെ കിടന്നു. പക്ഷെ പതിവ് പോലെ ഉറക്കം ശരിയാകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ കഷ്ടപ്പെടുന്നു. ആ സമയത്ത് മകൾ വന്ന് തനിക്കൊരു പാലസ് ഉണ്ടാക്കി തരാൻ ശല്യപ്പെടുത്തുന്നു. ഉറക്കം ശരിയാകാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് കൊക്കൈനിനെ പറ്റി ഓർമ്മ വരുന്നത്. അപ്പൊ തന്നെ അത് യൂസ് ചെയ്യുന്നു. ശേഷം വളരെ എനർജറ്റിക് ആയി മക്കൾക്ക് ഒരു പാലസ് ഉണ്ടാക്കി കൊടുക്കുന്നു. താൻ നല്ലൊരമ്മയാണെന്ന് ഇത് കാണുന്ന ഹസ്ബൻഡ് അഭിനന്ദിക്കുന്നു. കുട്ടികളും വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് കൊക്കൈൻ ഉപയോഗം തുടരുന്നു. ജോലിയിൽ പ്രവേശിക്കുമ്പോഴും അത് ഉപയോഗിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം കൊക്കൈൻ തീർന്നു പോകുമ്പോൾ അതില്ലാണ്ടിരിക്കാൻ സമന്തയ്ക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് മക്കളോടും ഭർത്താവിനോടും അവർ ദേഷ്യത്തിൽ പെരുമാറാൻ തുടങ്ങി. തന്റെ അവസ്ഥ വളരെ ദയനീയമായി സമന്തയ്ക്ക് തോന്നുന്നു. അടുത്ത ദിവസം ഒരു കസ്റ്റമറിനോട് വളരെ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്താം, തനിക്ക് കുറച്ച് കൊക്കൈൻ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നാരോ കഥകളിൽ തട്ടുന്നു. താൻ ഓൾറെഡി കസ്റ്റമറിന്റെ കൂടെയാണെന്നും ആരാണ് ശല്യപ്പെടുത്തുന്നതെന്നും സമന്ത പറയുന്നു. ഞങ്ങൾ ഇനി നിങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോലീസ് വരുന്നു. ശേഷം പോലീസ് ഇവരെ ചോദ്യം ചെയ്യുന്നു. അപ്പോ മസാജ് സെന്ററിന്റെ ഓണർ, 10 വർഷമായി ഞങ്ങൾ ഇത് ഇവിടെ നടത്തിപ്പോകുന്നു, ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ മസാജ് എന്ന പേരിൽ വേറെ പല തെറ്റുകളുമാണ് ഇവിടെ നടത്തുന്നത് എന്ന് പോലീസ് മനസ്സിലാക്കിയെന്ന് ഓണറിനോട് പറയുന്നു. കൂടാതെ കൊക്കൈൻ പാക്കും അവിടുന്ന് കണ്ടെത്തുന്നു. പ്രശ്നം വഷളായതിനാൽ സമന്തയെ ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു.
ഇത് സമന്തിയുടെ ഭർത്താവ് ഒരു ബാറിലിരുന്ന് ടി വി ന്യൂസിലൂടെ കാണുന്നു. അവിടെ സമന്തിയുടെ ഫ്രണ്ടുമുണ്ട്. അവർക്ക് മാത്രമേ സമന്തിയുടെ ഈ തൊഴിലിനെ പറ്റി അറിയുകയുള്ളൂ. ഇത് കണ്ട ഉടൻ തന്നെ സുഹൃത്തു പോയി സമന്തയെ ജാമ്യത്തിൽ കൊണ്ടു തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ കാണുന്നു. സമന്തയെ ഒരുപാട് വിശ്വസിച്ചു. തങ്ങളുടെ ഭാഗത്ത് ക്യാഷ് ഇല്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സന്തോഷത്തിന് കുറവുണ്ടായിരുന്നില്ല എന്നും എന്തിന് ഇങ്ങനൊരു തൊഴിലിന് പോയി, എന്തുകൊണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞില്ല എന്നുമൊക്കെ ഭർത്താവ് പറയുന്നു. സമന്തയുടെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഭർത്താവ് പോകുന്നു. സമന്തയും അതുപോലെ തന്നെ സങ്കടപ്പെടുന്നു. രാത്രി ഉറങ്ങാതിരുന്ന് വിഷമിക്കുന്ന സമന്തയെ കണ്ട് മകൾ വന്ന് എന്താ പറ്റിയ അമ്മയെന്ന് ചോദിക്കുന്നു. അത് കേട്ട സമന്ത മകളെ കെട്ടിപ്പിടിച്ച് കരയാൻ ആരംഭിക്കുന്നു. അടുത്ത ദിവസം ലോയറായ ഫ്രണ്ട് ഈ കേസ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. തനിക്കൊന്നില്ലെങ്കിൽ 10 വർഷം തടവിൽ കഴിയാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകളുടെ പേര് പറയണം, ഇലക്ഷൻ ആയതുകൊണ്ട് ശിക്ഷ കുറയാൻ സാധിക്കും, പാർട്ടി ഉപകാരപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേപ്പറും പേനയും നൽകുന്നു. സമന്ത ഒരുപാട് ആലോചിച്ച് ഈ പേപ്പറും പേനയും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടതിയിലെ ഏറ്റവും വലിയ ജഡ്ജിയുടെ പേര് പറയുന്നു. അത് കേട്ട് വക്കീൽ ഷോക്കായി കേസ് സൈൻ ചെയ്യുന്നു. ഇതെല്ലാം നടന്നത് കാരണം ഭർത്താവ് മക്കളെയും കൊണ്ട് സമന്തയിൽ നിന്നും പിരിയാൻ തീരുമാനിക്കുന്നു. ഭർത്താവിന്റെ കുടുംബ വീട്ടിൽ പോകുന്നുവെന്നാണ് സമന്തയോട് പറഞ്ഞത്. എന്നെ വിട്ടു പോകുവാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറഞ്ഞുകൂടെ എന്ന് സമന്ത ചോദിക്കുന്നു. തന്റെ മുഖത്ത് നോക്കുന്നതായിരുന്നു ഇഷ്ടം, പക്ഷേ ഇപ്പോൾ അതിനെ തനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദുഃഖത്തോടെ കുട്ടികളെയും കൊണ്ട് ഭർത്താവ് മടങ്ങുന്നു. സമന്തയും വളരെയധികം ഒറ്റപ്പെടുന്നു. സമന്തയുടെ അമ്മയും തന്നെ ഇങ്ങനെയല്ല വളർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ അവിടുന്ന് പോകുന്നു. കുറച്ചു നാൾക്ക് ശേഷം മസാജ് സെന്ററിലെ സ്റ്റാഫുകൾ ഒരുമിച്ച് കൂടുന്നു. ശേഷം അവരെല്ലാം കൂടി പ്രധാനപ്പെട്ട പേരുകൾ എഴുതാൻ ആരംഭിച്ചു. ഈ പ്രശ്നം രാജ്യമെമ്പാകെ ചർച്ച ചെയ്യപ്പെടുന്നു. എല്ലാവരും ഇതിനെപ്പറ്റി അറിയുന്നു. അങ്ങനെ കോടതി വിധി വരുമ്പോൾ അവർക്ക് ഫൈനും 1 മാസം തടവ് ശിക്ഷയും വിധിക്കുന്നു. കുറെ പാർട്ടികൾ ഇടപെട്ടത് കാരണം ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കുന്നു. 1 മാസം ജയിൽവാസം കഴിഞ്ഞ് സമന്ത തിരികെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെത്തി കഴിയുമ്പോൾ മൊത്തത്തിൽ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു. തന്റെ വീട് ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് അവൾ ആഗ്രഹിക്കുന്നു. ശേഷം ഫ്രണ്ടിന്റെ ബേക്കറിയിൽ ജോലിക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്നും 5 രൂപ അവൾക്ക് ടിപ്പായി ലഭിക്കുന്നു. അതെടുത്തിട്ട് തനിക്ക് ഒരു ദിവസം തന്നെ ധാരാളം ടിപ്സ് കിട്ടുമായിരുന്നുവെന്നും പക്ഷേ ആ ജോലി വളരെ മോശമായിരുന്നുവെന്നും പറയുന്നു. ഈ 5 രൂപ ടിപ്പിൽ താൻ വളരെ സന്തുഷ്ടയാണ്. അന്നത്തെ ദിവസം സമന്തയ്ക്കും തന്റെ മകനും പിറന്നാളായിരുന്നു. മകനെ കാണാനായി സമന്ത വീട്ടിലേക്ക് പോകുന്നു. അവിടെ സമന്തയുടെ അമ്മ തന്നെ ഇത്രയും ധൈര്യമുള്ള ആളായി കാണുന്നതിൽ വളരെ സന്തോഷം എന്ന് പറയുന്നു. ഇത്രയും മോശപ്പെട്ട സാഹചര്യം മറികടന്നു വന്നതിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്നും പറയുന്നു. അവിടെ സമന്തയുടെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഭർത്താവും അവിടെയുണ്ട്. നിനക്ക് എന്താണ് വേണ്ടതെന്ന് അയാൾ സമന്തയോട് ചോദിക്കുന്നു. ഈ കുടുംബം തന്നെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ പരസ്പരം ഇരുവരും ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഫിലിം അവസാനിക്കുന്നു.